വിമത എംഎൽഎമാർ ഗോഹത്യയിൽ തുടരുന്നതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് അസം കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപേൻ കുമാർ ബോറ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. അരക്കോടിയിലധികം ജനങ്ങൾ സംസ്ഥാനത്ത് പ്രളയം കാരണം ദുരിതത്തിലാണ്. ഇതിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയം കൂടി മലിനമാകാതെ ഏകനാഥിന്റെയും കൂട്ടരും എത്രയും പെട്ടെന്ന് സംസ്ഥാനം വിടണമെന്നാണ് ബോറ പറയുന്നത്. ഗോഹത്യയിൽ നിന്നും വൈശാഖാര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ തോതിൽ പ്രളയം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആസാമിൽ നിന്നും ഈ എം എൽ എമാർ പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട്, ഈ ഹോട്ടലിൽ നിന്നും ഇറങ്ങി നാട് വിടണമെന്നാവശ്യപ്പെട്ട് അസാമിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഭൂപേൻ ബോറ രംഗത്തെത്തിയത്. അദ്ദേഹം ഇതാവശ്യപ്പെട്ട് ഏകനാഥ് ഷിൻഡേക്ക് കത്തയക്കുകയും ആ കത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വൈറലാവുകയും ചെയ്തു. നമ്മളോടൊപ്പം അസം കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപേൻ ബോറ ചേരുകയാണ്. മോർ ദാൻ 100 പീപ്പിൾ ലോസ്റ്റ് ദയർ ലൈഫ് ഇൻ ദിസ് ക്രൂഷ്യൽ ഫ്ലഡ് ആൻഡ് 500 വില്ലേജസ് ആർ അണ്ടർ ഫ്ലഡ് ആൻഡ് മോർ ദാൻ 52 lakhs പീപ്പിൾ ആർ എഫക്റ്റഡ്. സോ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻറ്റയർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് ബിസി വിത്ത് ദിസ് ശിവസേന എം എൽ എസ് ഡോസ് യു ആർ ഇൻ ഹോട്ടൽ റെഡിസൺ. സോ ഐ റോട്ട് എ ലെറ്റർ ടു ഏകനാഥ് ഷിൻഡേജി that as a public representative you should not disturb our state, because this unethical nasty politics people of Assam don't like. Okay, still these people are staying here. Now yesterday you conducted a protest and you are detained also. One more protest will be there. After that, if Ekanath Shinde and his team will not leave Guwahati, then we may proceed to court also. What you are thinking to move court, what you are going to do? See, this is against the system of constitution. Hotel Radisson Blu is not the assembly house. How can a group of MLA show their strength in a hotel? This is not Maharashtra, this is Assam. So they should go to assembly. They should go to their party office. They should decide their internal matter. Now they are polluting the politics of Northeast. And we will not allow this. One more thing, that your chief minister of Assam, Himanta Biswa Sarma, told me that these are all visitors, tourist MLAs here, and he is welcomed more MLAs from the other states also. And you can also see that the central agency, central police, and the CRPF, CISF, and the state police, he is still giving extraordinary securities to that. If they are tourists, the why chief minister and his cabinet colleague was in the airport to receive them? Daily basis, more than 50 flights is landing in Guwahati airport. So CM should send his ministers to receive those whoever is coming to Guwahati. We are now discussing with our lawyers. We have a legal department in our party also. Edayalum. ഇനിയും ഈ എം എൽ എമാർ ഇവിടെ തന്നെ തുടരുകയാണെങ്കിൽ അത് പ്രളയത്തിൽ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആസാം ജനതയ്ക്ക് വലിയ ശല്യമാണെന്നും അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോയില്ലെങ്കിൽ കോടതിയെ അടക്കം സമീപിക്കുകയും പ്രതിഷേധം ശക്തമാക്കാനുമാണ് സംസ്ഥാനത്ത് അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള ഭൂപേൻ ബോറ നമ്മളോട് പറയുന്നത്. ഗുവാഹത്തിയിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം വൈശാഖരിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.